അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ആലുവയിലാണ്, അതായത് ആലുവ ടൗൺ ജുമാ മസ്ജിദ്. അതായത് നിങ്ങൾക്കറിയാൻ പറ്റും, അതായത് ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ട് ഒരു റെയിൽവേ പാലമുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് ഒരു പരമ്പരാഗത പള്ളിയാണ്, അതായത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള പള്ളിയാണ്. എല്ലാവർക്കും അറിയാൻ കഴിയും, കാരണം പണ്ട് കാലത്ത് ഒരുപാട് കല്യാണ വീഡിയോകളിലൊക്കെ 1990 കാലഘട്ടം 85 കാലഘട്ടത്തിലൊക്കെ കല്യാണ വീഡിയോകളിൽ മിക്കവാറും ഈ പള്ളി ഇല്ലാത്ത കല്യാണ വീഡിയോകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിൽ ഒരു പള്ളിയാണ്. ഇവിടുത്തെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ അലിയാർ കാസിമി ഉസ്താദ് ഇവിടെ ജോയിൻ ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ജുമാ മുതൽ, ഇന്നത്തെ ജുമാ മുതൽ, അതായത് 3-ാം തീയതി വെള്ളിയാഴ്ച ജുമാ മുതൽ ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദിൻ്റെ ജുമാ പ്രസംഗം വരെ യൂട്യൂബ് ചാനലിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള, കൃത്യമായിട്ട് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. എന്തായാലും ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അലിയാർ ഉസ്താദ് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷം പടമുകളിൽ ജുമാ മസ്ജിദിലായിരുന്നു. അതിനുശേഷം 8 വർഷത്തെ സേവനത്തിന് ശേഷം ഒരു ചേഞ്ചാണ് ഇപ്പോൾ ഉസ്താദ് ഇവിടേക്ക് മാറിയിരിക്കുന്നത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പല പള്ളികളിലേക്കും ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ഉസ്താദിന് പോകാനും വരാനും ഒക്കെ ഉള്ള എളുപ്പം നോക്കിയിട്ട് ഇവിടെയാണ് ഉസ്താദ് ഇപ്പോൾ ഉള്ളത്. ആലുവ ടൗൺ മുസ്ലിം ജമാഅത്ത് എന്ന കേരളത്തിലെ പ്രൗഢമായ പ്രസിദ്ധമായ ഈ ജമാഅത്തിന്റെ ഖതീബായി ഇന്ന് മുതൽ നമ്മുടെ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവാദിത്വമേൽക്കുകയാണ്. ആലുവ ടൗൺ ജുമാ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി ആലുവ നഗരത്തിന്റെ മധ്യഭാഗത്തിൽ ഖബറടക്കം ഒക്കെയുള്ള ഒരു പ്രധാന പള്ളിയാണ്. ഈ പള്ളി ഉദ്ദേശം 60 വർഷത്തിലേറെ ഈ പള്ളിയുടെ ബിൽഡിങ്ങിന് പഴക്കമുണ്ടെന്നാണ് ഒരു പറയപ്പെടുന്നത്. ഈ പള്ളിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അലിയാർ കാസിമി ഉസ്താദിനെ ഈ പള്ളിയിൽ പുതിയ ഇമാമായി നിയമിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്നുള്ള 2 വാക്കുകൾ. നല്ലൊരു മതപ്രഭാഷകനെ ഞങ്ങൾ ആവശ്യമായി വന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വിവരം അറിഞ്ഞ് ഞങ്ങൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും ഇദ്ദേഹത്തിനെ ഇവിടെ നിയമിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇത് നല്ലൊരു സന്തോഷകരമായ കാര്യമാണ് ഈ മഹലിന്റെ ഉന്നമനത്തിന് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി. ഇമാമായി സ്ഥാനമേക്കാനെത്തിയ അലിയാർ ഖാസിമി ഉസ്താദിനെ ജുമാക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ ഒരു സ്വീകരണ ചടങ്ങോടുകൂടിയാണ് ഉസ്താദിനെ വരവേറ്റത്. ഇനി നമ്മൾക്ക് ഇന്ന് നടന്ന അലിയാർ ഖാസിമി ഉസ്താദിന്റെ ആ ജുമാ പ്രഭാഷണം ഒന്ന് കേൾക്കാം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِنْ طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِنْ بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيءَ إِلَى أَمْرِ اللَّهِ فَإِنْ فَاءَتْ فَأَصْلِحُوا بَيْنَهُمَا بِالْعَدْلِ وَأَقْسِطُوا ان الله يحب المقسطين انما المؤمنون اخوة فاصلحوا بين اخويكم واتقوا الله لعلكم ترحمون صدق الله مولانا العلي العظيم وعن انس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم من صلى صلاتنا واستقبل قبلتنا واكل ذبيحتنا فذلك المسلم الذي له ذمه الله وذمه رسوله فلا تخسر الله في ذمتي او كما قال رسول الله المصطفى الكريم عليه وعلى اله افضل الصلوات وازكى التسليم اترയും ബഹുമാന ആദരവുകൾ നിറഞ്ഞ
സഹോദരന്മാരെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, റബ്ബു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഗതകാല പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ഭാവി ജീവിതം തികച്ചും പരിശുദ്ധിയോടെ പാപരഹിതരായി വിനിയോഗിച്ച് പടച്ച തമ്പുരാനെ പ്രീതിപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം സർവശക്തനായ അല്ലാഹുവിനെ വഴിപ്പെട്ടും തഖ്വ ചെയ്തും അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ ആദ്യമായി ഞാൻ എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സർവശക്തനായ അല്ലാഹു നാം ഏവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനീതൻ ആലുവ ടൗൺ മുസ്ലിം ജമാഅത്ത് എന്ന കേരളത്തിലെ പ്രൗഢമായ പ്രസിദ്ധമായ ഈ ജമാഅത്തിൻ്റെ ഖതീബായി ഇന്നു മുതൽ നമ്മുടെ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവാദിത്വമേൽക്കുകയാണ്. ഈ ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ഈ വിനീതനെ സഹായിക്കുകയില്ല എന്ന ഉത്തമമായ ബോധ്യം ഒപ്പമുണ്ടാകേണ്ടത് സത്യവിശ്വാസികളായ ഈ മഹൽ നിവാസികളായ നിങ്ങൾ ഓരോരുത്തരുടെയും നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ സഹകരണമാണ്. ഏറ്റവും വലുതായി ജമാഅത്തിൻ്റെ പരിപാലന ചുമതല ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഇൻഷാ അല്ലാ ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഉലമാ ഉമറ സഹകരണത്തോടുകൂടിയുള്ള ഒരു ഉത്തമമായ ജമാഅത്ത് നേതൃത്വമായി അത് രൂപാന്തരപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ജമാഅത്തിൻ്റെ ഇമാമായി സേവനമേറ്റെടുക്കുവാനുള്ള നിങ്ങളുടെ ജമാഅത്ത് ഭാരവാഹികളുടെ പരിപാലകരുടെ ക്ഷണം ഈ വിനീതൻ സ്വീകരിച്ചത്. കാരണം ചെറുപ്പം മുതൽ ഈ ഗംഭീരമായ മനോഹരമായ പ്രൗഢമായ ഈ മസ്ജിദ് യാത്രയ്ക്കിടയിൽ പലപ്പോഴും കാണുവാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തളങ്ങളിൽ നമസ്കരിക്കുവാനും അവസരം ലഭിച്ചിട്ടുള്ളപ്പോഴൊക്കെ മനസ്സിൽ സ്നേഹവും സന്തോഷവും ആദരവും തോന്നിയിട്ടുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിലെ വളരെ പ്രധാന നഗരിയായ ആലുവയുടെ ഈ സിറ്റിയിൽ ശിരസുയർത്തി നിൽക്കുന്ന ഗംഭീരമായി പള്ളിയുടെ ഇമാമായി സേവനം ചെയ്യുന്നത് ഒരു അഭിമാനമായി തന്നെ ഈ വിനീതൻ കാണുകയാണ്. റബ്ബ് നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു പ്രാരംഭം എന്ന നിലയിൽ വളരെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് വിനീതൻ മുതിരുകയല്ല. ആദ്യ പരിചയപ്പെടലിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് ഇസ്ലാമിക സമൂഹം സർവശക്തനായ അല്ലാഹുവിൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ്റെ തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണ് എന്ന കാര്യം നാം മറന്നു പോകരുത് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും വേണ്ടാതെ അന്ധകാരം മൂടിക്കിടന്നിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ വിജ്ഞാനം കൊണ്ട് സംസ്കാരം കൊണ്ട് തൊട്ടുണർത്തി ലോകത്തിൻ്റെ സാംസ്കാരിക ഉന്നതിയുടെ നിറുകയിൽ പ്രതിഷ്ഠിച്ച മഹാനായ പ്രവാചകൻ ഈ ലോകത്ത് സാധ്യമാക്കി തീർത്ത വിപ്ലവം ഏതൊരു പരിശുദ്ധമായ ആശയം കൊണ്ടാണോ ദർശനം കൊണ്ടാണോ ലോകത്ത് പിൽക്കാല ചരിത്രം മുഴുവൻ വിസ്മയാവഹമായ ചരിത്രഘട്ടത്തെ ശശിരകമ്പം തലകുലുക്കി സംബന്ധിച്ചു പോയിട്ടുണ്ട്. ഇത്ര ശീഘ്രമായ വേഗത്തിൽ ആരാലും പരിഗണിക്കപ്പെടാതെ കടന്നിരുന്ന സാംസ്കാരികമായി അധപ്പതനത്തിന്റെ അധമ ഗോടിയിൽ വിരാജിച്ചിരുന്ന
ഒരു ജനതയെ ഉദ്ധരിക്കാൻ ഒരു മനുഷ്യന് സാമാന്യന സാധ്യമാവുകയില്ല എന്ന് ചരിത്രം മുഴുവൻ തലകുലുക്കി സംബന്ധിച്ചത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ മഹാനായ നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ സമൂഹമായി ആ ജനതയെ പരിവർത്തിപ്പിച്ചത് ഏതൊരു തത്വസംഹിത കൊണ്ട് തൊട്ടുണർത്തിയാണോ, ഏതൊരാദർശം കൊണ്ട് ഉത്തേജിപ്പിച്ചുകൊണ്ടാണോ ആ മഹനീയമായ ആദർശത്തിന്റെ വക്താക്കളും പ്രതിനിധികളുമാകാൻ ഈ ലോകത്ത് ഭാഗ്യം ലഭിച്ച ഒരു ജനവിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്ന ലോ പേരിൽ ലോകത്ത് സുപരിചിതരായ നാം ഓരോരുത്തരും എന്ന കാര്യം നാം ഓർക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനത്തെ അത്യുത്തമമാണെന്ന് ലോകം വാഴ്ത്തിയ മുൽക്കാല സമൂഹം മാത്രമല്ല, ചരിത്രം മാത്രമല്ല, പിൽക്കാല ചരിത്രവും അത്ഭുതം വിരചിച്ച സമൂഹമെന്ന് വാഴ്ത്തിപ്പാടിയ ഈ ഇസ്ലാമിക സമൂഹം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ആ അന്തസ്സിന്റെ ഔന്നത്യങ്ങളിലാണോ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. ഏകനായ അല്ലാഹു വിശ്വസിക്കുന്ന, ഏകനായ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഏകമായ യാതൊരു തിരുത്തലുകൾക്കും വിധേയമല്ലാത്ത അവതരിച്ച അതേ കാലഘട്ടത്തിലെ അതേ ഭാഷയിൽ പരിഭാഷകൾ പോലും ആവശ്യമില്ലാതെ നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ഉടമകളായ ജനത ഐക്യം കൊണ്ടും സഹകരണം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും ഈ ലോകത്ത് വിപ്ലവം രചിച്ച ഒരു ജനത. പക്ഷേ ആധുനിക ലോകത്ത് ഇന്ന് അനൈക്യത്തിന്റെയും ശൈഥില്യത്തിന്റെയും കേദാരങ്ങളായി ലോകം വിലയിരുത്തുന്ന ഒരു ദുർഗതിയിലേക്ക് എന്തുകൊണ്ട് നാം അധപ്പതിച്ചു എന്ന കാര്യമാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടല്ലാതെ നാം ഇന്ന് എത്തി നിൽക്കുന്ന ഈ അധമാവസ്ഥയിൽ നിന്ന് നമുക്ക് പുരോഗതി ആർജിക്കുക സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതിനൊന്നാമതായി വേണ്ടത് ഇസ്ലാമിക സമൂഹം ഒരു ഏക സമൂഹമാണ് എന്ന ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിക്കുകയും തലതല്ലിക്കീറുകയും തമ്മിലടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിനും പുരോഗതി ആർജിക്കുക സാധ്യമല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വലിയ യാഥാർത്ഥ്യമാണ്. സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. യാ ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് കേട്ടോ അള്ളാഹു പറയുകയാണ്. സത്യവിശ്വാസികളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സഹോദരങ്ങളെ പോലെ സഹോദരത്വേന വർത്തിക്കുക, സാഹോദര്യം അനുരഞ്ജനാത്മകമായി നിങ്ങൾ നിങ്ങൾക്കിടയിൽ പെരുമാറുക. അസ്ലിഹു സുൽഹ്, രഞ്ജിപ്പുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കലല്ല നിങ്ങളുടെ ദൗത്യം, മറിച്ച് രഞ്ജിപ്പുണ്ടാക്കലാണ്. അസ്ലിഹു ബൈന അഖവൈക്കും, അല്ലാഹു നാം സഹോദരങ്ങളാണ് എന്ന് സൂചിപ്പിച്ചതിന് ശേഷം അടുത്തതായി പറയുന്നത് സഹോദരങ്ങളായി നിങ്ങൾക്ക് വർത്തിക്കണമെങ്കിൽ വേണ്ടത് എന്താണ്? നിങ്ങള് ഭിന്നിപ്പിന് ചൂട്ടുപിടിക്കുക എന്നതല്ല, രഞ്ജിപ്പിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. അതാണ് മർമ്മം. വളരെ പ്രധാനമായത് ഇന്ന് ഈ സമുദായത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് രഞ്ജിപ്പാണ്, യോജിപ്പാണ്, ഐക്യമാണ്. അസ്ലിഹു ബൈന അഖവൈക്കും, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണമേ. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം. അള്ളാഹു പറയുക, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിൽ ചൊരിഞ്ഞെങ്കിലല്ലാതെ ഈ സമുദായം രക്ഷപ്പെടുകയില്ല എന്ന കാര്യം നാം മറന്നു പോകരുത്. അധികാരം കൊണ്ടല്ല ഈ സമുദായത്തിന്റെ ഉന്നതി, സമ്പത്തുകൊണ്ടല്ല ഈ സമുദായത്തിന്റെ ഉന്നതി,
മറ്റെന്തെങ്കിലും ഭൗതികമായ വസ്തുവകകൾ കൊണ്ട് ഈ ലോകത്തെ സമുദായം ഒരു കാലത്തും വിജയ സോപാനത്തിൽ ഏറിയിട്ടില്ല എന്ന് നാം ഓർക്കണം. മദീനയിലെ മഹാനായ പ്രവാചകൻ പോലും അവിടുത്തെ വ്യത്യസ്ത മതജനവിഭാഗങ്ങളുടെ നേതാവായി രാജാവായി വിരാജിക്കുന്ന നാളുകളിലും ഇസ്ലാമിക സമൂഹം ആദ്യ നാളുകളിൽ അവിടെ ഭൂരിപക്ഷമായിരുന്നില്ല. ലോകത്തെ ഇസ്ലാം വിജയ സോപാനത്തിലേറിയ കാലത്തൊന്നും ഒരു മേഖലയിലും ഇസ്ലാം ഭൂരിപക്ഷമായിരുന്നു എന്നല്ല നാം കാണുന്നത്. മറിച്ച് മുസ്ലിമീങ്ങളെക്കാൾ അധികം ഇതര ജനവിഭാഗങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹം അതിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചത്, അതിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചത്, അതിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചത് എന്ന് നാം ഓരോരുത്തരും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഐക്യത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത്. ഈ പരമ യാഥാർത്ഥ്യം ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്രമേൽ പ്രസക്തമാണെന്ന് നാം ഓർത്തുകൊള്ളേണ്ടതാണ്. ഭൂരിപക്ഷമുണ്ടായാൽ നാം രക്ഷപ്പെടുമെന്നാണ് നാം വിചാരിക്കുന്നതെങ്കിൽ പാകിസ്ഥാന്റെ ദുർഗതി നമുക്ക് പാഠമാകേണ്ടതാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ദുർഗതി നമുക്ക് പാഠമാകേണ്ടതാണ്. ഭൂരിപക്ഷ ഇസ്ലാമിക സമൂഹങ്ങൾ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രങ്ങളായ അറേബ്യൻ നാടുകൾ പോലും നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. ഭൂരിപക്ഷം കൊണ്ട് ഈ സമൂഹം ഉൽഗ്രതി പ്രാപിക്കുമെന്ന് ഈ അനുഭവങ്ങളൊന്നും നമ്മോട് വിളിച്ചു പറയുന്നില്ല എങ്കിൽ ഭൂരിപക്ഷമല്ല പ്രശ്നം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സമ്പത്താണ് നമ്മുടെ വിജയത്തിന്റെ അസ്ഥിവാരം നിയന്ത്രിക്കുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നത കൊണ്ടനുഗ്രഹീതമായ രാഷ്ട്രങ്ങൾ ലോക സമൂഹത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെ ഏറ്റവും വലിയ ആകാ അമ്പര ചുറ്റുകളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഈ ലോകത്ത് അവസരം ലഭിച്ചിട്ടുള്ളത് ബുർജ് ഖലീഫയിലൂടെ, അതുപോലെ തന്നെ പെട്രോണാസ് ടവറിലൂടെയൊക്കെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ അമേരിക്കയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പതിറ്റാണ്ടുകളോളം ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായി സപ്താത്ഭുതങ്ങളിൽ ഒന്നായി ശിരസുയർത്തിനിരുന്ന കെട്ടിടത്തെ എത്രയോ പിന്നിലാക്കിക്കൊണ്ട് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗുകളും പെട്രോണാസ് ടവറുകളും നിർമ്മിച്ചതും സമ്പന്നതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പണമല്ല നമ്മെ ഈ ലോകത്ത് ഉന്നതിയിലെത്തിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശ മഹിമയാണ് അത്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രകാശിതമാവുക എന്നുള്ളതാണ്. ഏകനായ അള്ളാഹുവിനെ ജീവിതത്തിന്റെ ഉടനീള മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനതയായ അതെവിടെയായാലും ശരി, സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നാം ഒക്കെ പലരും ധരിച്ചു പോയിട്ടുണ്ട് എല്ലാ രംഗത്തും പടച്ചവനെ പേടിക്കണം, പക്ഷെ രാഷ്ട്രീയത്തിൽ അത് വേണ്ട, രാഷ്ട്രീയത്തിലെല്ലാം ഹലാലാണ്. അങ്ങനെ ഒരു മനോഭാവമുണ്ട് നമ്മുടെ സമൂഹത്തിൽ, തെറ്റാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി നാം എന്ന് മാറുമോ അന്ന് മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഒപ്പം നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ വിജയം നമ്മുടെ ഐക്യത്തിൽ അധിഷ്ഠിതമാണ്. ഭിന്നിപ്പിന് വേണ്ടി ലോകം മുഴുവൻ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താ? ഇസ്ലാമിക സമൂഹം കൊച്ചു കൊച്ചു കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഭിന്നിക്കുകയാണ്. മറിച്ചു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞുവല്ലോ, അവസാന നാൾ ആഗതമാകുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് നേരെ പല തട്ടുകളിലായി ഭിന്നിച്ചു നിന്നിരുന്ന ശത്രു സമൂഹങ്ങളെല്ലാം ഒന്നായി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യൂഷിക്കു അൻ തദാ അലൈക്കും ഉല്ലുമം കമാ തദാ അൽ അക്കലതു അലാ തിസ്ഫി ഇലാ തിസ്അതിഹാ. ഒരു വിശന്ന് ഒരു ഭക്ഷണ തളികയിലേക്ക് വിശന്ന് വലഞ്ഞവർ എങ്ങനെയാണോ ആവേശത്തോടുകൂടി ഓടി അണയുന്നത്, അതുപോലെ നിങ്ങളുടെ നേരെ നിങ്ങളുടെ ശത്രു സമൂഹം ഒന്നായി വരുന്ന ഒരു കാലമുണ്ടെന്ന് റസൂലുള്ളാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു കാലത്തും യോജിക്കാൻ കഴിയാത്തവർ നമുക്ക് ലോകത്ത് കാണുകയാണ്. അവർ ഇസ്ലാമിനെതിരിൽ ഒന്നിക്കുന്ന കാഴ്ച, എല്ലാവർക്കും ഒന്നിക്കാമെന്നായിരിക്കുന്നു. പക്ഷേ നാം ഇന്ന് കാണുന്നത് എന്താണ്? എല്ലാവർക്കും ഒന്നിക്കാം. ലോകത്ത് നമുക്കറിയാം ജൂത വിഭാഗങ്ങൾ ക്രൈസ്തവരുമായി ഒരിക്കലും യോജിക്കാത്തവരാണ്, ക്രൈസ്തവർ ജൂതരുമായി തത്വത്തിൽ ഒരിക്കലും യോജിക്കാത്തവരാണ്, അതുപോലെ തന്നെ മതരഹിതരായ കമ്മ്യൂണിസ്റ്റുകൾ ഇവരോടൊന്നും യോജിക്കാത്തവരാണ്, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ
ഇവരോടൊന്നും തത്വത്തിൽ യോജിക്കാത്തവരാണ്. പക്ഷെ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ ഇവരെല്ലാം ഒരുപോലെ കൈകോർത്തു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇസ്ലാമിക സമൂഹം ഇന്ന് സുന്നി പറഞ്ഞ്, ഷിയ പറഞ്ഞ്, മറ്റു പലതും പറഞ്ഞ് അന്യോന്യം തമ്മിലടിക്കുകയാണ്. ഈ ഭിന്നിപ്പ് അതിൽ നമ്മ ഉറപ്പിച്ചു നിർത്താൻ സാമ്രാജ്യത്വം ഒരുപാട് കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതിന് വശംവദരായി പോയതല്ലാതെ ഇന്ന് ഇസ്ലാമിക ലോകത്തിന്റെ അപജയത്തിന് വേറെ കാരണങ്ങളില്ല. അറേബ്യൻ നാടുകളിൽ ഒരു കാലഘട്ടത്തിൽ സുന്നികളെ കയ്യിലെടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാമ്രാജ്യത്വം ശ്രമിച്ചപ്പോൾ അവിടുത്തെ ഭരണകൂട ശക്തികൾ അതിനു വേണ്ടി നിന്നു കൊടുത്തിരുന്നു. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചാണ്. ഷിയാപക്ഷത്തെ കയ്യിലെടുത്തുകൊണ്ട് സുന്നികളെ ദുർബലപ്പെടുത്താനും, നമുക്കറിയാം യമനിൽ ഹൂത്തി വിമതരെ അമേരിക്ക പിന്തുണയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ ബഷാറുൽ അസദ് എന്ന് പറയുന്ന ഷിയാ വിഭാഗത്തെ അപ്പുറത്ത് സിറിയയിൽ പിന്തുണച്ച് ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളുടെ കുരുതിക്ക് നേതൃത്വം നൽകുമ്പോൾ, ഇറാഖിലും ഇറാനിലുമൊക്കെ ഈ തരംഗേറുമ്പോൾ, പരിശുദ്ധമായ കഴുപാലയത്തിന്റെ നിയന്ത്രണം പോലും ഒരു പ്രത്യേക പക്ഷത്തിലേക്ക്, സുന്നിപക്ഷത്തിൽ നിന്ന് ഷിയാപക്ഷത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ നൽകാൻ വേണ്ടി സാമ്രാജ്യത്വം വെമ്പൽ കൊള്ളുമ്പോൾ, പ്രിയപ്പെട്ട അവർക്കെല്ലാം കൂട്ടുനിൽക്കാൻ നമ്മുടെ സമുദായം തയ്യാറാകുന്നില്ല എങ്കിൽ ലോകത്ത് ഈ ദുരന്തം ഇസ്ലാമിക സമൂഹത്തിന് വരുമായിരുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചു കൊച്ചു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഫാസിസം വാവിളർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളെയും നമുക്കെതിരിൽ അവർ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അഫ്ഗാനിലുണ്ടായ ഭരണമാറ്റം, ഞാനതിന്റെ ശരിതെറ്റുകളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, റഷ്യൻ ചെമ്പട ഒരു കാലത്ത് ആ രാജ്യത്ത് അധിനിവേശം നടത്തി. അവര് പുറത്തുപോയതിന് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വം അധിനിവേശം നടത്തി. രണ്ടു കൂട്ടരെയും ആ നാടിന്റെ മക്കൾ, അവർ നല്ലവരോ ചീത്തയോ എന്ന കാര്യം വേറെ, ആ നാടിന്റെ മക്കൾ ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, ലോകമഹാശക്തികൾ പുറത്തു പോകാൻ നിർബന്ധിതരായപ്പോൾ, അവിടെ അവർ അധികാരമേൽപ്പിച്ചവർ, സാമ്രാജ്യത്വം എന്ന അധികാരം കയ്യിലേൽപ്പിച്ചിട്ട് കടന്നു പോകുന്നവർ, അവരെ ചൂണ്ടിക്കാട്ടിയും നമ്മളെ തീവ്രവാദികളാക്കാൻ, നമ്മളെ ഭീകരവാദികളാക്കാൻ ഇന്ന് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിക്കുമ്പോൾ, നീയാണ് തീവ്രവാദി, ഞാനല്ല, ഞാനാണ് തീവ്രവാദി, നീയല്ല എന്ന് അന്യോന്യം ഇതും പറഞ്ഞ് തമ്മിലടിക്കാൻ പോലും നമുക്കിന്ന് മടിയില്ലാത്തവരായി മാറുന്നുവെങ്കിൽ, ഈ സമൂഹത്തിന് അള്ളാഹുവിന്റെ കാവൽ നമുക്ക് സ്വപ്നം കാണുക പോലും സാധ്യമല്ലെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടി നാം ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, മതവിഭാഗങ്ങളിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ട്, വ്യത്യസ്ത സംഘടനാ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, വ്യത്യസ്ത പണ്ഡിത സംഘടനകളുണ്ട്. നാം എല്ലാവരോടും ഒരുപോലെ യോജിക്കുന്നവരല്ല, നമുക്ക് നമ്മുടേതായ വീക്ഷണങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന് മാത്രം എന്തിന് വീക്ഷണ വ്യത്യാസങ്ങളുടെ പേരിൽ വെറുപ്പത്തിനുണ്ടാകണം? വൈരാഗ്യം എന്തിനുണ്ടാകണം? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ വെറുപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? വൈരാഗ്യം പഠിപ്പിച്ചിട്ടുണ്ടോ? ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും നാം ഓതുകയല്ലേ? എന്താണ് പറഞ്ഞത്? ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം, നബിയേ, വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ ഇവരുടെ പുറകെ നടന്നുകൊണ്ട് താങ്കൾ സ്വയം നശിപ്പിക്കുമോ? സ്വയം തുലഞ്ഞു പോകാനാണോ അങ്ങയുടെ ശ്രമം? വിശ്വസിക്കാത്തവരോട്, പ്രവാചകനോട് പ്രവാചകന് ദേഷ്യമില്ല, അവരോട് സഹതാപം മാത്രം. തന്നെ ഉപദ്രവിച്ചവരോടും പകയില്ല, സഹതാപം മാത്രം. മക്കം ഫത്ഹ് മക്കം കീഴടക്കി കൊണ്ട് കഴബാലയത്തിലേക്ക് മടങ്ങിയെത്തിയ പുണ്യപ്രവാചകൻ പ്രതികാര ബുദ്ധിയില്ലാതെ എല്ലാ ശത്രുക്കൾക്കും മാപ്പ് നൽകിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുണ്യ റസൂലിന്റെ മാതൃക എന്താണ്? ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? കപടവിശ്വാസികളാണ്, കപടവിശ്വാസികളാണ്. പരസ്യമായി ഇസ്ലാം പ്രകടിപ്പിക്കുന്നു, ഉള്ളിൽ അവിശ്വാസം മറച്ചു വെക്കുന്ന കപടന്മാർ, മുനാഫിക്കുകൾ. അവരെക്കാൾ വലിയ ശത്രുക്കൾ ഇസ്ലാമിനില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ് അവരുടെ ശരണമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചവർ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം കപടവിശ്വാസികളുടെ തലവൻ ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അടക്കം അവന്റെ അനുയായികളെയും മുഖത്ത് നോക്കി കപടവിശ്വാസിയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുമായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസികളോട് പോലും വെറുപ്പ് വെച്ച് പ്രവർത്തിയില്ല.
വിരോധം വെച്ച് പുലർത്തിയില്ല. ഉഹദിന്റെ യുദ്ധത്തിൽ നിന്ന് ഒപ്പം വന്നിട്ട് പിന്തിരിഞ്ഞ ആ കപട വിശ്വാസികളുടെ നേതാവ്. അതുപോലെ ഒരുപാട് നിർണായക സമയങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചവർ. എന്നിട്ട് പോലും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മരണപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധമായതാണ് ഇസ്ലാമിക മാതൃകയെങ്കിൽ, പ്രവാചക മാതൃകയെങ്കിൽ. ഏറ്റവും വലിയ ശത്രുവിനോട് പോലും, കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുതികാല് വെട്ടുന്ന ശത്രുവിനോട് പോലും മാപ്പ് ചെയ്യാനുള്ള ഉദാര മനസ്കതയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ കാതലെങ്കിൽ സ്വന്തം വസ്ത്രം ആ കപട വിശ്വാസിയെ പുതപ്പിച്ചുകൊണ്ട് തബറിൽ ഇറക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തയ്യാറായതാണ് ഇസ്ലാമിക മാതൃകയെങ്കിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാം ലോകത്ത് എല്ലാവരെയും വിചാരണ നടത്താൻ നമ്മളെ അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സല്ലാ സലാതന, എന്താകണം മുസ്ലിം സമൂഹത്തിന് സ്വന്തം സമൂഹത്തിലുള്ളവരോട് വ്യത്യസ്ത ആശയങ്ങളോടുള്ള നിലപാട് എന്താകണം? മൻ സല്ലാ സലാതന. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആര് നമ്മുടേതുപോലെ നമസ്കരിക്കുന്നുവോ, നമ്മുടേതുപോലെ നിന്നും റുക്ഉ ചെയ്തും സുജൂദ് ചെയ്തും നമ്മെ പോലെ നമസ്കരിക്കുന്നുവോ, നാം തിരിയുന്ന ഖിബ്ലയിലേക്ക് മുഖം തിരിച്ച് അവൻ പ്രാർത്ഥന നിർവഹിക്കുന്നുവോ, നമ്മെ പോലെ അറുത്ത മാംസം ഭക്ഷിക്കുന്നുവോ, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുത്ത മാംസം ഭക്ഷിക്കുന്നുവോ, പതാരിക്കൽ മുസ്ലിം, അവനാകുന്നു അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ മുസ്ലിം. അതിനപ്പുറത്ത് കൂടുതൽ മാനദണ്ഡങ്ങളൊന്നും അള്ളാഹുവിന്റെ റസൂല് വെച്ചിട്ടില്ല. അവൻ മുസ്ലിം ആകുന്നു, അല്ലദീ ലഹു ദിമ്മത്തുല്ലാ, അവന് അള്ളാഹുവിന്റെ കാവലുണ്ട്, വദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെയും കാവലുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ ഈ ഹദീസ് എന്തിനാണ് ഉദ്ധരിച്ചതെന്ന് ചോദിച്ചാൽ, നാം ഇന്നും പലരെയും വിലയിരുത്തുന്നത് അവന്റെ ഇസ്ലാമും ഈമാനും അളന്നു നോക്കുന്നത് അവൻ ആ സംഘടനക്കാരനാണോ ഈ സംഘടനക്കാരനാണോ എന്ന് നോക്കിയിട്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആരാണ് അധികാരം തന്നത്? കപട വിശ്വാസിയോട് പോലും ഉദാര നിലപാട് സ്വീകരിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുയായികൾക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായും വെച്ച് പുലർത്തി നമ്മുടെ സഹോദരനോട് സ്നേഹപൂർവ്വം പൂർവ്വം സംവാദം നടത്താം, എന്നിട്ട് അവനെ നേർവഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അവൻ മുസ്ലിമല്ല എന്ന്, അവനോട് മിണ്ടുകയില്ല എന്ന്, അവനോട് അടുക്കുകയില്ല എന്ന്, അവനോട് തൊടുകയില്ല എന്ന്, അവനോട് തീണ്ടുകയില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആന് ശേഷം ഈ ലോകത്തെ ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥമെന്ന് ഇസ്ലാമിക ലോകം തലകുലുക്കി സംബന്ധിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഹദീസാണ് എങ്കിൽ നമ്മോടൊത്ത് നീങ്ങുന്ന മുസ്ലിം സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് സാഹോദര്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നാം നീങ്ങിയില്ല എങ്കിൽ നമ്മുടെ വിള്ളലിൽ നിന്ന് മുതലെടുക്കാനാണ് ശത്രു ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഐക്യത്തോടൊപ്പം സമൂഹത്തിന്റെ പുരോഗതിയും നമുക്ക് പ്രധാനമാണ്. നമുക്ക് ആരോടും വിരോധമില്ല, നമ്മുടെ ശത്രുക്കളോട് പോലും നമുക്ക് വിരോധമില്ല. ഈ ഉദാത്തമായ ഉന്നതമായ ഉയർന്ന ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് തിരുത്തി കുറിക്കാനുള്ള ആത്മാർത്ഥമായ പ്രതിജ്ഞയായിരിക്കട്ടെ. നാം ഓരോരുത്തരും വളരെ നിർണായകമായ പ്രതിസന്ധിജനകമായ നാളുകളിൽ നാം കൈക്കൊള്ളേണ്ടത്. നമുക്കിന്നറിയാം കോവിഡ് വല്ലാത്ത പ്രതിസന്ധിയായി മഹാമാരി വാരി വിതറുകയാണ്. എന്താണ് ഇതിന്റെ പരിണാമം, എന്താണ് ഇതിന്റെ പര്യവസാനം എന്ന് ആർക്ക് തീർച്ചയില്ല. അല്ലാഹു സമാധാനപൂർണമായ പരിഹാരം എത്രയും വേഗം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ നമ്മെ ഒന്നിപ്പിക്കുമാറാകട്ടെ. ആദർശത്തിൽ പ്രതിബദ്ധതയോടുകൂടി, ആരാധനകളില് നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് പടച്ചതമ്പുരാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സാഹോദര്യത്വത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ലോകത്തിന് കൊതിക്കുന്ന മാതൃകയായി വിരാജിക്കുവാൻ അല്ലാഹു നാമെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വആഖിറ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വത്തഖുല്ലാഹ ഹഖ്ഖ തഖ്‌വാ തഫൂസു ബിറിദ്വല്ലാ اقول قولي هذا واستغفر الله العلي العظيم لي ولكم واستعذ فيه اني وانكم وان جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم علي ارقاسمي استاذന്റെ ഈ ജുമാ പ്രഭാഷണം കവർ ചെയ്യാൻ അനുവദിച്ച ആലുവ ടൗൺ ജുമാ മസ്ജിദിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കുമുള്ള നന്ദി ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. വരും ആഴ്ചകളിലെയും ജുമാ പ്രസംഗത്തിലെ അറബി കുതുബക്ക് മുമ്പുള്ള ഇത്തരത്തിലുള്ള മലയാളം പ്രസംഗം പരമാവധി യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ഈ വീഡിയോ ഏവരിലേക്കും ഷെയർ ചെയ്ത് റീച്ചിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.